നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നല്ല ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട് കാരണം ബ്രേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യം ബ്രേക്ക് പാഡ് തീരാറായത് കൊണ്ടാണോ ഇങ്ങനൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് മീജോ ഷാജി എന്നൊരു പേരിലാണ് എൻ്റെ വണ്ടി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് സെക്കൻഡ് ഗിയറിൽ ഇറക്കം ഇറങ്ങുമ്പോൾ കൂടുതൽ ഫോഴ്സിൽ ബ്രേക്ക് ചവിട്ടേണ്ടി വരുന്നു ഇത് ബ്രേക്ക് പാഡ് തീരാറായത് കൊണ്ടാണോ നല്ലൊരു ക്വസ്റ്റിനാണ് ഏതായാലും കാർബറേറ്റർ ആണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാം നോർമൽ ബ്രേക്ക് ആണ് വരുന്നത് അതായത് വാക്യൂം അസിസ്റ്റഡ് ബ്രേക്ക് അല്ല വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സാധാരണ വാഹനങ്ങൾ അതായത് ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ മോഡൽ എന്ന് പറയാൻ പറ്റത്തില്ലേ ഏകദേശം ഒരു രണ്ടായിരത്തിന് ശേഷമുള്ള വാഹനങ്ങൾക്കെല്ലാം ബൂസ്റ്ററുള്ള ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ബൂസ്റ്റർ ഇല്ല അപ്പോൾ നമുക്ക് കൂടുതൽ കമ്പാരറ്റീവലി കൂടുതൽ ഫോഴ്സ് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് പിന്നെ ഇങ്ങനൊരു പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടല്ലോ അതായത് സാധാരണ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ അല്ല ഈ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു ഗിയറിലും കൂടെ അസിസ്റ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് ചെക്ക് ചെയ്തിരിക്കണം അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ സംഗതിയാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഫോഴ്സ് ഒരു മാസ്റ്റർ സിലിണ്ടറിനകത്ത് വന്നിട്ട് അതിൽ നിന്നാണ് ബ്രേക്ക് ഫ്ലൂയിഡ് നാല് ടയറിലോട്ടും പോകുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഫ്ലൂഡിന് മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിലോ ഇതിനകത്തുള്ള വെസ്റ്റേൺ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് കുറവായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഇനിയിപ്പം ഇറക്കം ഇറങ്ങുന്ന സമയത്ത് മാത്രമാണ് കാണിക്കുന്നതെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഇറക്കി ഇറങ്ങുമ്പോൾ കൂടുതൽ ഫോഴ്സ് നമ്മുടെ വാഹനത്തിന് വേണ്ടി വരും അതായത് വണ്ടിക്കകത്തിരിക്കും നമ്മുടെ വാഹനത്തിനകത്തിരിക്കുന്ന ആളുടെ എണ്ണം ലോഡ് ഈ കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ വാഹനത്തിൻ്റെ ഇറക്കി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഗിയറും കൂടെ ആകുമ്പോഴത്തേക്കും ഗിയർ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാലും ഫോഴ്സ് കൂടുതൽ വേണ്ടി വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞപോലെ മാസ്റ്റർ സിലിണ്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രേക്ക് ഫ്ലോറിന് കുഴപ്പമുണ്ടോ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് പിടിക്കുന്ന ബ്രേക്കിൻ്റെ കാലിപ്പർ എന്ന് പറയും നമ്മുടെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് യൂസ് ചെയ്യുക ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രേക്ക് കാലിപ്പേഴ്സ് ഉണ്ട് അതിൻ്റെ പിന്നെ സ്റ്റക്കാവുകയോ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന പിസ്റ്റൺ സ്റ്റക്കാവോ ആ പിസ്റ്റൺ ആണ് ഇത് പുഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ബ്രേക്ക് പാഡിനെ പുഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒരു ഐറ്റമാണ് പിസ്റ്റൻ എന്ന് പറയുന്നത് ബ്രേക്ക് കാലിപ്പറിനകത്ത് വരുന്ന പിസ്റ്റൺ ആ പിസ്റ്റൺ സ്റ്റക്കോ കാര്യങ്ങളോ വല്ലതും ഉണ്ട് ആക്ടിവേറ്റ് ചെയ്യത്തില്ല അതുപോലെ ഫ്രണ്ട് രണ്ട് സൈഡും ബാക്ക് സൈഡിൽ വീൽ സിലിണ്ടർ എന്ന് പറയുന്ന ആണ് വരുന്നത് ഇനി ഇൻ കേസ് അതങ്ങാനും സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് നാളായിട്ട് ഓടാതെയൊക്കെ കിടക്കുന്ന വാഹനമാണ് ബ്രേക്കൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യുന്നില്ല ബ്രേക്ക് ഫ്രൂട്ട് റീപ്ലേസ് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ ഇത് സ്റ്റക്കാൻ അതായത് കാലിപ്പറിനകത്ത് വരുന്ന പിസ്റ്റനോ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കിൻ്റെ ബാക്കിലത്തെ വീൽ സിലിണ്ടറിനകത്ത് വരുന്ന വീൽ സിലിണ്ടറിനകത്ത് വരുന്ന രണ്ട് പിസ്റ്റൺസും ഇതെല്ലാം സ്റ്റക്കാകുന്ന സാഹചര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് അഴിച്ചു നോക്കുക ഇൻ ഇൻകേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് വിട്ട് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് കിട്ടുന്നതിന് ബുദ്ധിമുട്ട് വരുന്നതായിരിക്കത്തില്ല